ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ദർദം ഓഫ് കുക്കിംഗ്. അപ്പോൾ ഇന്ന് ഞാനിവിടെ നിങ്ങൾക്ക് തരുന്ന ടിപ്സ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഓഫീസിൽ പോകുന്നതിന് ചോറിന് കറികൾ വേണമല്ലോ ഉച്ചയ്ക്ക് കൊണ്ടുപോകുമ്പോൾ. പിന്നെ അത് മാത്രമല്ല കുട്ടികൾക്ക് കൊടുത്തയക്കണം, സ്കൂളിലേക്ക് കൊടുത്തയക്കണം, പിന്നെ വീട്ടിലേക്ക് വേണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ച് നേരത്തെ തന്നെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്ന കറികൾ എന്താണെന്ന് വെച്ചാൽ, ഒരു മോര് കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വേറെ കഷ്ണങ്ങളൊന്നും ഇടാത്തൊരു മോര് കറി, അതൊരു സ്പെഷ്യൽ മോര് കറിയാണ് ഞാൻ കാണിച്ചിട്ടോ. നല്ല ടേസ്റ്റിന് എല്ലാവർക്കും ഇഷ്ടമാവും. പിന്നെ വരുന്ന ത്രിവർണ തോരൻ എന്ന് പറയും. അത് മൂന്ന് തരത്തിൽ മൂന്ന് കളറാണ് ആ തോരൻ, കാണാൻ തന്നെ നല്ല ഭംഗി അട്രാക്റ്റീവ് ആണ്. പിന്നെ ഒരു ബ്രിഞ്ചാൾ ഫ്രൈ. അപ്പം മൂന്നായിട്ടാണ് ഓഫീസിലേക്ക് തന്നെ നല്ല അത്യാവശ്യമായിട്ടുണ്ടല്ലോ അത്. അപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്ന് കാണാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ട്രൈ കളർ തോരൻ ഉണ്ടാക്കാം. അതിനായി ആദ്യം വേണ്ടത് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ക്യാബേജ്, ബീൻസ്, ക്യാരറ്റ്. ഇനി ഇത് മൂന്നിന്നും നമുക്ക് ആവശ്യാനുസരണം ഒരു പാത്രത്തിലേക്ക് എടുക്കുക. ഇത് കണ്ടോ, നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചതിൻ്റെ ഗുണം. അത് ശരിക്കും ഈ തോരനൊക്കെ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ കാലത്ത് തന്നെ ഇതൊക്കെ അരിഞ്ഞ നമുക്ക് നടക്കുമോ, ടൈം ഉണ്ടാവുമോ? നേരത്തെ ഇത് റെഡിയാക്കി വെക്കണമെങ്കിൽ നമുക്ക് സൗകര്യം പോലെ ആവശ്യത്തിന് എടുക്കുക, ബാക്കി അടച്ച് അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെക്കുക. ഇനി വേണ്ടത് നമ്മൾ നേരത്തെ ചെരുകി വെച്ച തേങ്ങയില്ലേ, ആ തേങ്ങയെന്ന് ഈ തോരനിപ്പം നമ്മൾ എത്രയാണ് എടുത്തത് അതിൻ്റെ ആവശ്യാനുസരണം. ഇപ്പം നമുക്കത് കണ്ടറിയാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഒരു കപ്പോളം തേങ്ങ എടുത്തിട്ട് അതിൻ്റെ കൂടെ ഒരു രണ്ട് ചെറിയുള്ളിയും, അല്ലെങ്കിൽ ഇപ്പോൾ സവാള, ചെറിയുള്ളി അല്ലെങ്കിൽ സവാള, നമ്മുടെ പിന്നെ പച്ചമുളക് കൂട്ടതും കുറയ്ക്കണം, അതൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച്. അതും കൂടി ചേർത്ത് മിക്സിയിലിട്ടിട്ട് ഒന്ന് ഒരു വട്ടം കറക്കിയെടുക്കുക, ഒന്ന് ജസ്റ്റ് ചതയണം, അത്രയേ ഉള്ളൂ. ആ അത് ചതച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുക്കുക. പിന്നെ പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് നമ്മുടെ അരിഞ്ഞു വെച്ചേക്കണ ഈ പച്ചക്കറിയുടെ കൂടെ നല്ലോണം ചേർത്ത് നന്നായി കുഴയ്ക്കുക. ഇതിപ്പോൾ ഒരു 3 മിനിറ്റ് കൊണ്ട് കഴിഞ്ഞു ഇത്രയുള്ള കാര്യങ്ങൾ. ഇനിയിപ്പോൾ ഇത് വറവിലേക്കിടുക. വറുത്തിടണം. വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചിട്ട് കറിവേപ്പിലക്കിട്ടിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വറുത്തിടണം. എന്നിട്ട് ഇത്തിരി വെള്ളവും തെളിച്ച് മൂടി വയ്ക്കണം. അപ്പോൾ അതിനാകെ ഈ തോരന് വേണ്ടിയിട്ട് ആകെ ആവണത് ഒരു 5 മിനിറ്റാണ്. എന്നിട്ടത് മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റിനാകും ആ ശരിക്കും വെന്ത് റെഡിയായി കിട്ടും. അപ്പോൾ ഇത് വേവണ സമയം കൊണ്ട് നമുക്ക് മോരി കറിക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. മോരുകറിക്കായി ആദ്യം നമ്മൾ ബാക്കി ഉണ്ടായിരുന്ന ഒരു കപ്പോളം തേങ്ങയുണ്ട്. തേങ്ങ ശരിക്കും ഒരു കപ്പ് വേണമെന്നില്ല കേട്ടോ, അരക്കപ്പായാലും വളരെ കുറച്ച് തേങ്ങ മതി ഇതിന്. തേങ്ങയുടെ കൂടെ ഒരു 3 പച്ചമുളക്, ഒരു 1/2 ടീസ്പൂൺ ജീരകം, ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ പാകത്തിന് ഉപ്പ്. ഇത് തൈര് ചേർത്ത് അരക്കണം, വെള്ളം ചേർക്കരുത്. തൈര് ചേർത്തിട്ട് നന്നായി നല്ല വെണ്ണ പോലെ അരച്ചെടുക്കുക മിക്സിയിൽ. ഈ കറി എനിക്ക് സുഷ്മമായി, അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മായി പഠിപ്പിച്ചെന്ന കറിയാണ് കേട്ടോ. നല്ല എളുപ്പം അത് ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നന്നായി അരച്ചി കൂടെ അത്യാവശ്യം നല്ലോണം മിക്സി കഴുകിയിട്ടതിലൊക്കെ വെള്ളം ചേർക്കുക. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇത്രയും വെള്ളം വേണം അതിന് ഈ കറിക്ക്. ഇനി വറുത്തിടുന്നതിലാണ് ഇതിൻ്റെ ടേസ്റ്റ് ഫ്ലേവറും വരുന്നത്. വെളിച്ചെണ്ണ ചൂടായി അതിലേക്ക് കടുകും ഉലുവയും ഇട്ട് നല്ലോണം പൊട്ടിക്കുക. പൊട്ടിച്ചതിന് ശേഷം കറിവേപ്പിലയും പിന്നെ വറ്റൽമുളകും ഇട്ട് വറുത്ത് നന്നായി മൂത്ത് കഴിയുമ്പോഴേക്കും ആ കറി ഇതിലേക്ക് ഒഴിക്കുക.
ഈ കറി നമ്മുടെ തോരൻ വേവുന്ന നേരം കൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞ 15 മിനിറ്റിൻ്റെ ഉള്ളിലാണ് ഈ കറി ആവുന്നത്. ശരിക്കും ടോട്ടൽ ഒരു 10 മിനിറ്റ് മതിയാവും ഇതിന്. ഈ സമയത്ത് ഉപ്പ് നോക്കി പോരാത്ത ഉപ്പ് ചേർക്കാം കേട്ടോ. അപ്പോൾ വറവിലിട്ടതിന് ശേഷം ഇതൊന്ന് ജസ്റ്റ് ഒരു തിളപൊട്ടാനേ പാടുള്ളൂ കേട്ടോ. നല്ലോണം തിളയ്ക്കാൻ പാടില്ല. അപ്പോൾ ഈ കറി വല്ലാണ്ട് നേർക്കും. അത്രയ്ക്ക് ആകാൻ പാടില്ല. ജസ്റ്റ് ഒരു കുമ്പള ഇങ്ങനെ പൊട്ടി തുടങ്ങുമ്പോൾ തന്നെ ഓഫ് ചെയ്യാം. ഇനി ഞാനൊരു ബ്രിഞ്ചാൾ ഫ്രൈ ചെയ്യാമെന്ന് വെച്ചു. ബ്രിഞ്ചാൾ മസാലയൊക്കെ പറ്റി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ജസ്റ്റ് അത് ഫ്രൈ ചെയ്തെടുക്കുക. അതിനൊരു 2-3 മിനിറ്റ് മതി. അപ്പോൾ ലഞ്ചിന് അരമണിക്കൂറുകൊണ്ട് ഈസിയായ ടേസ്റ്റിയായ കറികളൊക്കെ റെഡിയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, ടേക്ക് കെയർ.